ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വിക്കീസ് ഗ്രീനയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് കമൻസുകളൊക്കെ വായിച്ചിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കുറച്ച് മുമ്പുണ്ടായ വീഡിയോസിൽ കണ്ടിട്ട് ആൾക്കാർ വിളിച്ചിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞ ഒരു കുറച്ച് കാര്യങ്ങളാണ്, സജഷൻസ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിക്കുന്നതേ ഉള്ളൂ. ബ്രോ, കോഴി വളർത്തുമ്പോൾ ഏത് ബ്രീഡാണ് വരുമാനത്തിന് നല്ലത്? ഏത് കോഴിയാണ് വളർത്താനായിട്ട് ഏറ്റവും വരുമാനം ഉണ്ടാവാൻ ഏത് ബ്രീഡാണ് നല്ലത്? അപ്പോൾ നല്ലൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ ഓരോരോ വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം വന്നത്. അപ്പോൾ പാരറ്റിനോസ് ഇതുപോലെ വീഡിയോ ചെയ്യാമോ? അത് അസീലിൽ പറയുന്ന ഒരു ഇനമാണ് പാരറ്റിനോസ് എന്ന് പറയുന്നത്. അസീലിൽ തന്നെ ഷോ ക്വാളിറ്റി ഒരു വെറൈറ്റിയാണ് പാരറ്റിനോസ് എന്ന് പറയുന്നത്. അസീൽ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തുകൂടെ? അതുപോലെ അസീൽ ക്വാളിറ്റി എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ ഈ അസീലിൻ്റെ ഒരു പാരറ്റ് തൽക്കാലം ഇപ്പം കുറച്ച് കമൻസ് ഈയൊരു ടൈപ്പ് കമൻസ് കൂടുതൽ വന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അസീലിൻ്റെ പാരറ്റിനോസ് തന്നെയാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നതും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും പതിവ് പോലെ പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നല്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റുകൾ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകളാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനായിട്ടുള്ള സപ്പോർട്ടെന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോയിൽ പറയുന്നതിന് പുറമേ വല്ല അറിവുകളും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവർ വീഡിയോ കാണുമ്പോൾ അവർക്ക് കൂടി അത് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ. അങ്ങക്കളരിയിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവാണ്. നമുക്ക് നമ്മളിപ്പം പാലക്കാട് വല്ലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പം സുമേഷേട്ടൻ്റെ കൂടെയാണ് നമ്മളുള്ളത്. സുമേഷ് ചേട്ടാ, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തേ. എൻ്റെ പേര് സുമേഷ് എന്നാണ്. ഞാൻ അസീല് പാരറ്റ്നോസ് എന്ന് പറഞ്ഞ ബ്രീഡാണ് കൂടുതൽ ചെയ്യുന്നത്. അത്യാവശ്യം റേറ്റും പിന്നെ ക്വാളിറ്റിയും ഫാൻസി ബ്രീഡുകളിൽ കാണാൻ ഭംഗിയുള്ളതും ആ ഒരു ബ്രീഡാണ്. പിന്നെ ഞങ്ങൾ ഒരു ടീമായിട്ടാണ് ചെയ്യുന്നത്. ഫാബ് എന്നാണ് ടീമിൻ്റെ പേര്. ആ ടീമിൽ അഞ്ച് പേരുണ്ട്. ഫൈസൽ, മുസ്തഫ, നിഷാന്ത്, ബഷീർ, പിന്നെ ഞാൻ സുമേഷ്. അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഫാം കാണാനായിട്ട് ഇന്നും ഓരോ ആളുകൾ വരാറുണ്ട്. ഇന്ന് നമുക്ക് ഒരു പുതിയ അതിഥി ഉണ്ട്, ഗഫൂർ ഖാ. അപ്പം ഗഫൂർ ഖാ പ്രതീക്ഷിച്ചിരുന്നു ഇവിടെ ഇങ്ങനത്തെ ഒക്കെ ഒരു ലെവലില്? ആദ്യം കാണാൻ ഇങ്ങനെയൊക്കെ. എങ്ങനെ അസീല് എങ്ങനെയാണ് കണ്ടിട്ട്? എങ്ങനെ പുതുമ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഗഫൂർ ഖാ ഒരു പ്രവാസിയും കൂടി ആണ് കേട്ടോ. അപ്പൊ പ്രവാസികളിൽ കൂടി വീഡിയോ കാണുന്നവരും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. വീട്ടിൽ വന്നിട്ട് ചടപടേന്ന് ഇതിലൂടെയൊക്കെ വന്ന് ഇറങ്ങുമ്പം ഇതിന്റെ ബ്രീഡർമാരത്തുനിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്കൊക്കെ ഒന്ന് തുടങ്ങാനായിട്ട്. ഓക്കെ, ഇത് ഡോക്ടർ കലൈ എന്ന് പറഞ്ഞ ആളുടെ ബ്രീഡാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 24,000 രൂപയായിട്ടാണ് നമ്മൾ എടുത്തത്. ഒരു 6 മാസം ഉള്ള ഒരു സമയത്ത് പട്ട സ്റ്റേജിലെടുത്തതാണ്. ഇപ്പം ഇതിൻ്റെ ബീക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഒരു വയസ്സാവുന്നതേ ഉള്ളൂ, ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ളൂ. ഇതൊരു 2 വയസ്സ് കഴിഞ്ഞാലാണ് പക്ക പാരറ്റിലേക്ക് ചേഞ്ച് ആയിട്ട് വരിക. ഇതിൻ്റെ ഫസ്റ്റ് മോൾഡിംഗ് ടൈലാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ആവറേജ് ടൈൽ തന്നെയാണ് ഇപ്പോൾ കാണിക്കുള്ളൂ. ഇപ്പോൾ ഒരു 1.5 അടി 2 അടിയുടെ അടുത്തേ ഉള്ളൂ. ഇതൊരു 3.5 അടി വരെ വരുന്ന ടൈപ്പാണ്. അത് ഫസ്റ്റ് സെക്കൻഡ് മോൾഡിങ്ങിൽ വരുന്നത്. ഒരു 3 വയസ്സ് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു പക്ക വരുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഹെന്നാണ് പറയുക കളറിന്. ഓരോ ബ്രീഡുകളെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇതിൻ്റെ മത്തിപ്പൂവിൽ തന്നെ ടോപ്പ് ക്വാളിറ്റി ഉള്ള ടൈപ്പ്, ഉയർന്ന ടൈപ്പുള്ള പൂവാണ്. ശ്രദ്ധിച്ച് ക്വാളിറ്റി അറിയുന്നവർക്ക് ശ്രദ്ധിച്ചറിയാം. അതേപോലെ കാഹെന്നാണ് ഇതിൻ്റെ കളറിന് പറയാം. ഓക്കെ, പിന്നെ നമ്മൾ ഈ അസീലിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ബേസിക് കാര്യങ്ങൾ പറഞ്ഞുതരാം, നമുക്കറിയാവുന്ന ബേസിക് കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് നോക്കേണ്ടത് ക്വാളിറ്റി ഉള്ള ബ്രീഡർമാരെ കയ്യിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ നല്ല പേരൻറ്റ് സ്റ്റോക്കിനെ തിരഞ്ഞ് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതിന് പറയാം, ഇതിൻ്റെ ഹെഡ് കാണുന്ന ഒരു ഹെഡ്, അതേപോലെ കണ്ണിൻ്റെ തുറന്നതായ കണ്ണ് പുറത്തേക്ക് വരുന്ന ടൈപ്പ്, അതേപോലെ ഇതിൻ്റെ പൂവ്, പിന്നെ ഇതിൻ്റെ ബീക്ക് സെറ്റ് ഇപ്പോഴത്തേത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ആവറേജ് ആണ്. പക്ഷെ 2 വയസ്സിന് ശേഷമാണ് നല്ല പാരറ്റിലേക്ക് മാറുക. ഞാൻ പാരറ്റിലേക്ക് മാറി ആയതിനെ കുറിച്ചിട്ട് കാണിച്ചു തരണം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈലിൻ്റെ വിരിപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വിരിപ്പ് കണ്ടോ, ഇതിൻ്റെ മാക്സിമം വിരിപ്പിനനുസരിച്ചിട്ട് ടൈൽ ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് തന്നെയാണ് റൈറ്റിൽ മാറ്റങ്ങൾ വരിക. ഓക്കെ, ഇതാകുമ്പോൾ ദെൻ ടെമ്പർ ടൈൽ തന്നെയാണ് വരിക. ടെമ്പർ ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡിയിൽ നിൽക്കുന്ന ടൈലിനാണ് പറയുക. ഇപ്പോൾ കണ്ട മെയിലിൻ്റെ
ഫീമെയിൽ വരും. അപ്പൊ നമ്മളെന്താ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ടൈലെല്ലാം പറിച്ചു വിടുന്നതാണ്. പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 വയസ്സിന്റെ മുകളിൽ വന്ന ഒരു ഫീമെയിൽ ആണ്. അതിന്റെ ഹെഡിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഈ ഫീമെയിലിന്റെ ക്വാളിറ്റി എങ്ങനെയാ നമ്മൾ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ? ഫീമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹെഡിന്റെ ക്വാളിറ്റി, ബീക്ക്, പിന്നെ ടൈല്, പിന്നെ പെരുവെട്ട്, വെയിറ്റിനനുസരിച്ചിട്ട്. ഇപ്പൊ നമ്മളെ കയ്യിലിരിക്കുന്ന മെയിൽ എന്ന് പറഞ്ഞ ഫീമെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 കിലോന്റെ മുകളിൽ ഇപ്പൊ തന്നെ വെയിറ്റ് ഉണ്ട്. ഓക്കെ, അതാണ് പെരുവെട്ട്. പെരുവെട്ട് എന്നാണ് ഈ ഫീമെയിലിന്റെ ഇതിന് പറയാ. പെരുവെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 3 കിലോന്റെ മുകളിൽ വരുന്ന ഫീമെയിലുകൾക്കൊക്കെ പെരുവെട്ട് ഫീമെയിൽ. അപ്പം ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാ? ഇതിന്റെ വെയിറ്റ് കൂടണം എന്നാണോ, അങ്ങനെ കുറയണം എന്നാണോ? വെയിറ്റ് കൂടാ പറഞ്ഞാൽ ഓവർ വെയിറ്റ് ആയി കഴിഞ്ഞാൽ നെയ്യ് കെട്ടിട്ട് മുട്ടടല് ചാൻസ് കുറയുക. ബ്രീഡിങ്ങിന് നമ്മൾ നോർമലി നിർത്തുന്ന സമയം. ഓക്കെ, ഒരു മെയിലിന്റെ ആവറേജ് വേണ്ട വെയിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 4 കിലോ മുതൽ 6 കിലോ വരെയാണ് നോർമൽ വെയിറ്റ് ഉണ്ടാകുക മെയിലിന്റെ. പെരുവെട്ടും ഫീമെയിൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വെയിറ്റ് കൊടുക്കുന്നത് കുഴപ്പമില്ല. ഓക്കെ, സുഷേട്ടാ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ വന്ന് വാങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് മാത്രമല്ലേ സാധനങ്ങൾ കൊടുക്കാറുള്ളൂ? തീർച്ചയായിട്ടും പത്താം സ്റ്റേജിലുള്ള ഒരു കുട്ടിയാണ്, 7 മാസത്തോളം പ്രായമായിട്ടേ ഉള്ളൂ, ടൈലൊക്കെ ഇറങ്ങുന്നേ ഉള്ളൂ. ഇതിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കീരി കളർ എന്നാ പറയാം, വൈറ്റ് കീരി എന്ന് പറയും, ചിത്രപ്പുള്ളി എന്ന് പറയും, അങ്ങനത്തെ ഒരു ഇത് വരുന്നതാണ്. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡാണ്. ഇതേപോലെ തന്നെ കണ്ണിനൊക്കെ ബ്ലൂ കളറ് കണ്ണാണ്. മെയിനായിട്ട് ഇതിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുണ്ട്, ഇതിൻ്റെ പോലെ തന്നെ നമ്മൾ കണ്ണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ടൈപ്പ് കണ്ണും, അതേപോലെ ഈ പൂവിനനുസരിച്ച് ഒതുങ്ങിയ ബീക്കും ആണെങ്കിലാണ് ക്വാളിറ്റി പറയുക. ഫുള്ള് ടെമ്പർ ടൈലുമാണ്, ടൈല് വളർന്നു വരികയാണ്. ടൈല് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നതാണ്. ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് നോക്കി അറിയാതുണ്ട്, സൈഡിൽ നിന്നൊക്കെ ഫുള്ള് ഫിസറി ടൈപ്പ് വാലില് മാത്രമാണ് ഇങ്ങനെ ഇറങ്ങുള്ളൂ. ഓക്കെ, അതിനനുസരിച്ച് നല്ല ലെങ്ത്തും വരും. ഇതൊരു 4 അടി വരെ ലെങ്ത് വരുന്ന ടൈപ്പ് ടൈല് വരുന്ന ടൈപ്പ് കുട്ടിയാണ്, നല്ല കുഞ്ഞാണ്, വെറൈറ്റി ഒരു കളറുമാണ്. പിന്നെ നമ്മളെ കയ്യിലുള്ളൊരു ബ്രീഡാണിത്, ഇതിന് മൈൽ കളർ എന്നാണ് പറയുക കളറ്. ഇത് മീറ്റർ ടൈലാണ്, 1 മീറ്റർ വരെ ലെങ്ത് വരുന്ന ടൈപ്പ് ടൈൽ കോട്ടനാണ്. അത്യാവശ്യം ഹെവിയാണ്, അധികം പ്രായമില്ല, ഫസ്റ്റ് മോൾഡിങ് ആണ്, 1 വയസ്സായിട്ടുള്ളൂ. 1 വയസ്സായിട്ടുള്ളൂ അല്ലേ? 1 വയസ്സായിട്ടുള്ളൂ. ഒരു പെരുവെട്ട് മെയിലാണ്. പെരുവെട്ട് മെയിൽ. പെരുവെട്ട് മെയിൽ. ഇത് വെയിറ്റ് ഏകദേശം എത്ര ഉണ്ടാവും? അപ്രോക്സിമേറ്റ് 6 കിലോന്റെ അടുത്തുണ്ട്. 6 കിലോന്റെ അടുത്തുണ്ട്. 3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും 7 കിലോന്റെ മുകളിൽ വെയിറ്റ് വരും. നല്ല ടൈൽ കാര്യങ്ങളൊക്കെ, അതായത് മീറ്റർ വരെ ടൈൽ വരും. ടൈൽ സെക്കൻഡ് മോൾഡിങ്ങിലാണ് കാണിക്കുന്നത് ഫുള്ളായിട്ട്. ഇപ്പൊ ഒരു ഫസ്റ്റ് മോൾഡിങ്ങിലാണ് ഇത് ആയിട്ടില്ല. ഓരോ മോൾഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം ടൈല് വന്ന് പോകുന്നതിനാണ് ഒരു മോൾഡിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഒരു 3 പ്രാവശ്യം ഒക്കെ ടൈല് മോൾഡ് ചെയ്ത് വരുമ്പോഴാണ് സംഭവം കിടുവാകുന്നത്. ഓക്കെ, അസീല വളർത്തുന്ന സമയത്ത് ഇപ്പം നല്ല ചൂടൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ ഒക്കെ ഇവർ ഇതിനെ വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കി വിടും. അപ്പം നമുക്ക് ഈ അസീല പൂവനെ വെള്ളത്തിൽ കുളിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഓക്കെ, ഓടിക്കോ. ാണ് വൈറ്റ് കളർ, വൈറ്റ് കളറിനും പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഹെഡ് കറക്റ്റ് ചെയ്തിട്ട് വരുന്ന ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ബ്രീഡാണ്. പിന്നെ ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീഡിങ്ങിലിട്ടിട്ട് ഏകദേശമൊക്കെ പൊഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ല ഹൈ ക്വാളിറ്റി ലെങ്ത് വരുന്ന ടൈപ്പ് അല്ല, 2.5 അടി വരെ ടൈൽ ഇറങ്ങുള്ളൂ ഈ മോഡൽ ടൈലിയും ഒരു മെയിലിന്. 2.5 മീറ്റർ 2.5 അടി 2.5 അടി അല്ലേ? 2.5 അടി മാക്സിമം, അതിൻ്റെ അധികം ഒന്നും വരില്ല സീലിംഗ് ടൈപ്പ്. പിന്നെ ഒരു വെള്ളക്കാൽ ആണ്, കാലുകളിലും ഉണ്ട് ഒരുപാട്, പച്ചക്കാൽ, മഞ്ഞക്കാൽ, വെള്ളക്കാൽ, അങ്ങനെ വരുന്ന ഒരുപാട് ഐറ്റങ്ങളുണ്ട്.
സുമേഷ് ചേട്ടാ, ഒരു ജസ്റ്റ് ഒരു ചോദ്യം, എന്താ വെച്ചാല് ഈ പുതിയതായിട്ട് നമ്മൾ ഈ അസീല് വാങ്ങാൻ വരുന്ന ആൾക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്, ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരും. അസീല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രധാനമായിട്ട് രണ്ട് മൂന്ന് തരമുണ്ട്. മെയിൻ ആയിട്ട് അസീല് ഫാൻസി അസീലാണ് ഇപ്പോ കേരളത്തില് ഒരു ഡിമാൻഡ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പൊ ഫാൻസി അസീലുകളില് മെയിൻ ആയിട്ട് ഫാൻസിയില് പാരറ്റ് ആണ്, പിന്നെ വരുന്നത് ഷോർട്ട് നോസ്, പിന്നെ വരുന്നതാണ് ഫൈറ്റർ ബ്രീഡ്. ഫൈറ്റർ ബ്രീഡിൽ തന്നെ നമ്മൾ രണ്ട് തരം വരുന്നുണ്ട്, കത്തിക്കാലും വെത്തിക്കാലും. കത്തിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തി കെട്ടി ഫൈറ്റ് ചെയ്യുന്നത്, നമ്മള് നാടൻ കോഴി കണക്ക് തന്നെ ഉണ്ടാവുള്ളൂ, കുറച്ച് കാല് ഹൈറ്റും കുറച്ച് തല ഹൈറ്റും നോർമൽ ടൈലായിരിക്കും, വിരിപ്പൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ അതിൽ ഷോർട്ട് നോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പാരറ്റ് അല്ലാത്ത ടൈപ്പ്, ഷോർട്ട് ബീക്ക് ഷോർട്ട് ടൈപ്പ് ആയിരിക്കും, ഇതേപോലെ വളഞ്ഞിരിക്കില്ല, അതിനാണ് പാരറ്റ് അല്ല ഷോർട്ട് നോസ് എന്ന് പറയാം. പിന്നെ ഈ പാരറ്റ് വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ്, എന്താ വെച്ചെങ്കിൽ റേറ്റ് ഒന്ന്, പിന്നെ നമ്മൾ നല്ലോണം കെയർ ചെയ്യണം, പിന്നെ ഫുഡുകൾ കാര്യങ്ങൾ കമ്പാണ് നമ്മൾ കൊടുക്കുന്നത് മെയിനായിട്ട്, കമ്പ് ചോളവന്, ചോളത്തിന്റെ പൊട്ടുകളാണ് കൊടുക്കുക. പിന്നെ ഒരു അസീൽ പർച്ചേസ് ചെയ്യുന്ന ഒരാള് ശ്രദ്ധിക്കേണ്ടത്, നല്ല ക്വാളിറ്റി ഉദ്ദേശിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡർമാരെ അടുത്ത് തന്നെ എടുക്കാം. എക്സ്പീരിയൻസ് ആയ ബ്രീഡർമാരെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ കയ്യിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കും ഉണ്ടാവുക, പിന്നെ അവര് മറ്റുള്ള ആളുകൾ തന്നെ ചീറ്റ് ചെയ്യാനും സാധ്യതയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്താ വെച്ചെങ്കിൽ ഈ ഫീൽഡിൽ നിലനിന്ന് പോകുന്ന ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാബ് ടീമിൽ തന്നെ അഞ്ചു പേരാണ്. അഞ്ച് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഏത് സമയത്തും ഒരു പർച്ചേസിംഗിൽ ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് ആ കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട മോഡൽ നമ്മളെ ആരെങ്കിലും കയ്യിൽ നമ്മൾ ഉണ്ടാവും, അതിനാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ടീം വർക്കായിട്ട് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കയ്യിലുള്ള ക്വാളിറ്റികൾ ഏകദേശം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതിനേക്കാൾ ഒരുപാട് ക്വാളിറ്റി ഉള്ളത് നമ്മളെ മറ്റുള്ള ബ്രീഡർമാരുടെ കയ്യിലുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം ഏതാണോ കസ്റ്റമറെ മൈൻഡിന് അനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കും, റേറ്റും ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് റേറ്റും വരുന്നുണ്ട്. നമ്മളെ കയ്യിൽ തന്നെ ഇപ്പോൾ ഒരു 25,000 രൂപ മുതൽ 1,00,000 വരെയൊക്കെ വരുന്ന ടൈപ്പ് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അതന്നെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എടുക്കുന്ന ആള് ശ്രദ്ധിക്കേണ്ടത് പേരൻസിന്റെ ക്വാളിറ്റി നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ അതാ ബീക്ക് സെറ്റ്, ബീക്ക് സെറ്റ് ഇതേപോലെ നല്ല കോയിൻ ആയിട്ട് നല്ല ഇങ്ങനെ ബെൻഡായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക പേരൻസിന്. കുഞ്ഞുങ്ങൾക്കൊന്നും ഫസ്റ്റ് ടൈം ഒന്നും ഇത്ര ക്വാളിറ്റി കാണിച്ചു കൊള്ളുന്നില്ല. ഇതിന് ഇതിന്റെ ഹെഡിന്റെ മുകളിൽ നോക്കിയാൽ അറിയാം റൗണ്ട് പൂവാണ് വരിക. പിന്നെ ഈ ഒരു ഷേപ്പ്, അതൊക്കെ തന്നെയാണ് ഇതിന്റെ മുകളിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ മെയിലിന്റെ ടൈൽ ക്വാളിറ്റി, സൈസ്, അതിന്റെ ചെസ്റ്റ് പിടിച്ചുള്ള നിർത്തി നിൽക്കുന്ന ആ ഒരു ശൈലി, കാല ഹൈറ്റ്, കാല അകൽച്ച, അതൊക്കെ നമ്മൾ ഇതിൽ കെയർ ചെയ്യണം. അറിയുന്ന ബ്രീഡർമാരുടെ അടുത്ത് എടുക്കുമ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിലും ശരി, അടുത്ത ജനറേഷനിൽ അടുത്ത ബാച്ച് ഇറങ്ങുന്നതിൽ നല്ല കുഞ്ഞുങ്ങൾ വീഴാൻ സാധ്യത ഉണ്ട്. ഇപ്പം നോർമൽ നമ്മൾ ഈ ക്വാളിറ്റി ഇല്ലാത്ത അസീലുകളിലെ പേരൻസിന്റെ കുട്ടികളെ എടുത്തു വെച്ചെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉണ്ടാവും, പിന്നെ ലൈനേജിൽ ഒരുപാട് പ്രോബ്ലംസ് വരും. ഇപ്പം നമ്മളെ കയ്യിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലൈനേജ് സാധനങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ഏതൊക്കെ ലൈനേജാണ് നമ്മളെ കയ്യിലുള്ളത്? ലൈനേജിന്റെ കാര്യത്തിലൊക്കെ ഒന്ന്, ലൈനേജ് എന്ന് പറഞ്ഞപ്പോ നമ്മള് ഡോക്ടർ കലയുടെ ലൈനേജിൽ വരുന്നുണ്ട്. ഏതാണ് കാഹം? കാഹം നമ്മളിതിന്റെ മുന്നേ കണ്ടല്ലോ, ഡോക്ടർ കലയുടെ ചിദംബരം, അതേപോലെ ആലടി, എല്ലാം വൈറ്റ് കളർ, വൈറ്റ് ഓൺ ബ്രീഡ് ആണ്, നമ്മളെ മുസ്തഫ ഖാന്റെ ഫാബ് ടീമിൽ വന്ന ടീം അതാണ്. നോക്കിട്ടെടുത്ത മെയിലും ഫീമെയിലും നമ്മളെ കയ്യില് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ്. ഇതിനെങ്ങനല്ലേ പിടിക്കണ്ടേ? ഇതിനെങ്ങനെ സാധാരണ നമ്മള് നാടനെ പിടിക്കുന്നല്ലേ പിടിക്കേണ്ടത്? അപ്പം ഇത് ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ കൂട്ടിക്കയറി കിടന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി മെച്ചം. കാരണം ഇവരുടെ ഒരു ദിവസത്തെ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ഈത്തപ്പഴം, നിലക്കടല, ഇങ്ങനെയുള്ള ഭയങ്കരമായ കോസ്റ്റ്ലി ഐറ്റംസ്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അസീൽ വളർത്തുന്ന സമയത്ത് സാധാരണ ഒരാൾക്ക് വേഞ്ചാടി ഇറങ്ങി പുറപ്പെട്ടിട്ട് വളർത്താൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഇതിന് കൃത്യമായ ഫുഡിന്റെ രീതികളുണ്ട്, കൃത്യമായ കാര്യങ്ങളുണ്ട്, അല്ലേ സുമേഷ് ചേട്ടാ? തീർച്ചയായിട്ടും. ഇവനെ തിരിച്ചിടാൻ പോവാണ്. ഇതിപ്പോ നമ്മള് ഒരു രണ്ടാഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്, അതായത് ബ്രോഡറിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഇതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് നോക്കിയാറിയ ബീക്ക് ചെറിയൊരു ബെൻഡായിട്ട് കാണുള്ളൂ, പിന്നെ കണ്ണിന് നല്ലൊരു തിരിച്ചുണ്ടായിരിക്കും. നമുക്ക് നോർമലി ഒരു 4 മാസം കഴിഞ്ഞാലാണ് നമ്മൾ ക്വാളിറ്റി തിരിച്ചിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ ഇത് വളർന്നു വരുമ്പോഴാണ് ഇതിന് ക്വാളിറ്റി ആയിട്ട് മനസ്സിലാവുള്ളൂ, അതിനനുസരിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാകുമ്പോ ഒരു 3 മാസമൊക്കെ പ്രായമുള്ള ഒരു കുട്ടിയാണ്, കീരി കളർ പറയും.
കീരി കളർ. കീരി കളർ ഇതിപ്പോ ഒരു 3 മാസം പ്രായമുള്ള കുഞ്ഞാണ്, കീരി കളർ എന്നാണ് പറയാ. പിന്നെ ഇതിന്റെ കളർ, ഇതിന്റെ കാലിലൊക്കെ കളർ മാറുന്നതിനനുസരിച്ച് ഇനി വില കൂടുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഇല്ലല്ലേ, അത് ഫൈറ്റർ ആണ് കാര്യമായിട്ട് അങ്ങനത്തെ നോക്കുക. കാലിന്റെ കളറിന് ഫൈറ്റർ ബ്രീഡുകൾ, ഫാൻസി ബ്രീഡുകൾക്ക് ക്വാളിറ്റി ഹെഡില്, സ്റ്റൈലില്, സൈസില് വരുന്ന ക്വാളിറ്റികളാണ് ചേട്ടാ. നമ്മൾ ഈ ഒരു കോഴികൾക്ക് ഇപ്പം നമ്മൾ ഇതിന്റെ ചുറ്റും ഇങ്ങനെ മണല് വിരിച്ചിട്ട് അതുപോലെ വെച്ചു കൊടുക്കുന്നത്, ഇതിന്റെ സെറ്റപ്പ് എന്താണെന്ന് പറഞ്ഞുതരുമോ? മണലിടുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ, ഇവരുടെ മറ്റേ ടൈല് ടൈല് പൊട്ടാതിരിക്കാനും പിന്നെ അതിൻ്റെ കാലിൽ ആണി രോഗം വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് മണലിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഇവർക്ക് ഏറ്റവും കംഫേർട്ടാണ്. ഇതേപോലെ കെട്ടി നിർത്തി കഴിഞ്ഞാൽ വല്ലാതെ ചാടിയിട്ട് ടൈല് പൊട്ട് അല്ലെങ്കിൽ മുറിഞ്ഞു പോകാനോ ചാൻസ് വളരെ കുറവാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സിൽ പഠിക്കുന്നത് ഞാൻ 2 വർഷമായത് ഇതുമേ നോക്കുന്നത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് കളറ് വൈറ്റ് കളറാണ്. മെയിനായിട്ട് എന്തൊക്കെയാണ് തീറ്റകൾ വരുന്നത്? മെയിനായിട്ട് വിറ്റാമിൻ കൂടെയുള്ള മത്തർ വേസ്റ്റ്, ടൈല് കോട്ടി കെട്ടിട്ട് വെക്കുമ്പോൾ അധികം കമ്പ കൊടുക്കാറ്. ടൈല് മുളപ്പിന് കമ്പാണ് അത്യാവശ്യം. പിന്നെ സൈസ് കൂടെണ്ടിട്ട് നമ്മള് കടല കൊടുക്കാറുണ്ട്. പിന്നെ ഒരു നമ്മള് കമ്പനി മിക്സിലാക്കിട്ട് ചോളം കൊടുക്കാറുണ്ട്. അപ്പൊ ഈത്തപ്പഴം എന്തിനാണ് കൊടുക്കുന്നത്? ഈത്തപ്പഴം വിറ്റാമിൻ കൂടാൻ, രക്തം കൂടാൻ, ടൈലിന് രക്തം കിടണ്ടിട്ട് കൂടാൻ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മള് കൊടുക്കാറുള്ളത് മരുന്നുകൾ, അങ്ങനെ രോഗത്തിന്. ഇതാണ് നമ്മളെ കയ്യിലുള്ള വേറെ വെറൈറ്റിയാണ്. ഇത് ചെങ്കീരി കളർ പറയും. അപ്രോക്സിമേറ്റ് ഒരു 4 വയസ്സിന് അടുത്ത് പ്രായമുണ്ട്. ഇതിന്റെ മെയിൻ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര നിൽക്കുന്ന നിൽപ്പില് ഭയങ്കര സ്റ്റൈലായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ ഇതിന്റെ ആണിക്കാല് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് പറഞ്ഞ ചില ക്വാളിറ്റി ഉള്ള ബ്രീഡുകളിൽ വരുന്നൊരു നല്ലൊരു ഫീച്ചറാണിത്. ഇതിനെന്ന് പറഞ്ഞ ആണിക്കാലേ ഇല്ല. നല്ല ക്വാളിറ്റി ബ്രീഡിന്റെ ഒരു ലക്ഷണമാണ്. ചില ബ്രീഡുകൾക്ക് മാത്രമേ ഇത് കാണിക്കുള്ളൂ, മറ്റേത് പറഞ്ഞു ഓവറായിട്ട് കാണും. ഇത് കട്ട് ചെയ്ത് കളഞ്ഞതോ അല്ലെങ്കിൽ അരിച്ച് കളഞ്ഞതോ അങ്ങനെയൊന്നും അല്ല. നോർമൽ നാച്ചുറലി അത് അങ്ങനെയാണ്. അങ്ങനെ ചെയ്യാറുണ്ട്. ആളുകൾ പ്രായം കുറച്ച് കാണിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇതിന്റെ ടൈൽ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യം ഒരു 2.5 അടി ടൈല് വരുന്നതാണ്. ഇപ്പോ പൊഴിഞ്ഞിട്ട് ജസ്റ്റ് മോൾഡിംഗ് ടൈപ്പിലാണ് ട്യൂബുകളൊക്കെ വരുന്നത്. ഇത് സെക്കൻഡ് മോൾഡിംഗിലാണ്? സെക്കൻഡ് അല്ല, തേർഡ് മോൾഡിംഗിലാണ്. ഫോർത്തിലേക്ക് വന്നെന്ന് തോന്നുന്നു, 4th ആണ് തോന്നുന്നത്. പിന്നെ ഇതിന്റെ ബീക്ക് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രില്ലിൽ കുടുങ്ങിയിട്ട് പൊട്ടിപ്പോയതാണ്. ഇത് നോർമൽ നല്ല പാരറ്റ് ബീക്കിൽ വരുന്ന ക്വാളിറ്റി മത്തി പൂവാണ് വരുന്നത്. പൂവിലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനം തന്നെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വരുന്നത്. അപ്പം അജ്മൽ ഭായിയുടെയും അതുപോലെ സുമേഷ് ഭായിയുടെയും അതുപോലെ നമ്മുടെ ഫാബിൻ്റെ, മെയിനായിട്ട് നമ്മുടെ ഫാബിൻ്റെ ടീമിൻ്റെ അസിലുകളെയൊക്കെ നിങ്ങൾ കണ്ടെന്ന് കരുതുന്നു. ഇതിനേക്കാളും കിടുക്കൻ കുറച്ച് ഐറ്റംസുമായിട്ട് ഫാബിൻ്റെ തന്നെ നമ്മുടെ സെറ്റപ്പിലൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ അസീൽ വളർത്തുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സുമേഷ് ഭായിനെയും അജ്മൽ ഭായിനെയും, നാട്ടിൽ ഇവരേ ഉള്ളൂ, മറ്റുള്ളവരൊക്കെ ഗൾഫിലാണ് അല്ലേ, ഇപ്പോൾ ഗൾഫിലാണ്. അപ്പം നാട്ടിലുള്ള ഇവരെയൊക്കെ ഒന്ന് ബന്ധപ്പെടുക, സംശയങ്ങളൊക്കെ തീർക്കുക. അജ്മൽ ഭായിയൊക്കെ നമ്മൾ വിചാരിച്ചോളന്നല്ല, ഭയങ്കര കിടുവാണ് സത്യം പറയാലോ. ഒന്നും ടു ബി ഫ്രാങ്ക് ഒന്നും പറയാനില്ല, കാരണം ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വലിയ കാര്യമാണ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ സൈനിങ് ഓഫ്.